അപ്പച്ചൻ ഈ ലോകത്തോട്ടമെല്ലാം തികച്ച് പരലോകത്തേക്ക് പോയി കഴിഞ്ഞു. അത് പറയാനും വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ അച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടപ്പം പറഞ്ഞിരുന്നു അപ്പച്ചൻ സുഖമില്ലാതെ ഇരിക്കുവാണെന്ന്. ആ സമയത്ത് അപ്പച്ചന് തീരെ വയ്യായിരുന്നു. നേരത്തോട്ടെ അപ്പച്ചന് ഈ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പം രാത്രി ഇറങ്ങിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാതില്, ഗേറ്റ്, പുറയിലത്തെ വാതിലെല്ലാം പൂട്ടിയാണ് ഞങ്ങൾ രാത്രി കിടക്കുന്നത്. യൂറിനൊക്കെ ഒരുപാട് പോവുകയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ലൂലി ചേച്ചി ഓടി വന്നു. ലൂലി ചേച്ചിയും ജോയിച്ചേനും കൂടെയാണ് ഹോസ്പിറ്റലിലാക്കിയതും. അവിടെ ഒരു 7 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പച്ചന് ആരെങ്കിലും താങ്ങി പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയെത്തി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ. പിന്നെ ചേച്ചി ഞാൻ കൊണ്ടുപോയി. ഒരു 1.5 മാസം ചേച്ചിയുടെ സംരക്ഷണയിലായിരുന്നു. ഒരു 5-6 ദിവസം വെൻറ്റിലേറ്ററിലുമായിരുന്നു. അങ്ങനെ വിചാരിക്കാതെ അപ്പച്ചൻ പോയി. ഞാൻ അതിശയിക്കുമായിരുന്നു. അപ്പച്ചൻ ഈ വീട്ടിലിരുന്നപ്പോഴൊന്നും ഒരു അസുഖം ഉണ്ടായതായിട്ട് എനിക്കറിയത്തില്ല. ഭയങ്കര ആക്റ്റീവായിരുന്നു. 89 വയസ്സിനെക്കാട്ടിലും വളരെ ആ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് പോവും എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അപ്പച്ചന് ഭയങ്കര നടക്കാനും ഓടി നടക്കുമായിരുന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ കുറച്ച് നാൾ കഴിയാനും പറ്റി. പിന്നെ വെൻറ്റിലേറ്ററിൽ കിടന്ന ആ ഒരു സമയം മാത്രമേ ഞങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുള്ളൂ. അങ്ങനെ അപ്പച്ചൻ യാത്രയായി. ഇത് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പച്ചൻ എവിടെ പോയി? ഞാൻ വീടിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴും അപ്പച്ചൻ എവിടെ പോയെന്ന് പലരും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ വേണ്ടി വന്നത്. പലരും പറയാറുണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. തിരിച്ചിട്ട് നീണ്ടുപോയി, ക്ഷമിക്കുക. ഇനി അപ്പച്ചൻ്റെ അവസാന സമയത്ത് അടക്കുന്നത് വരെയുള്ള ചില ഭാഗങ്ങൾ, എല്ലാമൊന്നും കാണിച്ച് ഒരുപാട് നീട്ടുന്നില്ല, വളരെ ചെറിയ ഭാഗങ്ങൾ കാണിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സെക്രട്ടറിയിൽ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് ഒരു നോൺ IAS കേഡർ ഉദ്യോഗസ്ഥന് അഡീഷണൽ സെക്രട്ടറി. അതിനുശേഷം എല്ലാ പ്രവർത്തനത്തിലും സാധയുടെ സാന്നിധ്യം സജീവമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, തെരുവുക്കട ഏറെ പ്രയോഗപ്പെടുന്ന കണിമരനായിട്ട് നീണ്ട 25 വർഷത്തോളമാണ് സാറ് സേവനം ചെയ്ത് സ്തുത്യർഹമായ സേവനം. ഞാൻ കണ്ടിട്ടുള്ള ഒന്നും രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സാറിൻ്റെ എളിമ അല്ലെങ്കിൽ താഴ്മ അല്ലെങ്കിൽ വിനയമെന്ന് നമ്മൾ വിശേഷിക്കുന്ന സ്വഭാവ വിശേഷമാണ്. കേരളത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ ഗവൺമെൻറ് സെക്രട്ടറിയിലെ ഉന്നത പദവിയിൽ നിന്ന് വിശ്രമിച്ച ശ്രീ ഡാനിയൽ മാത്യു സാറ്, അദ്ദേഹത്തിൻ്റെ എളിമയും താഴ്മയും നമുക്ക് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. സാറുമായിട്ട് നേരിട്ട് ഇടപെടണം, സംസാരിക്കണം. അത്രത്തോളം എളിമയാണ് സംസാരിക്കുമ്പോൾ, അത്രത്തോളം വിനയമായ തൻ്റെ പ്രവർത്തനങ്ങളില്ല. ആരോട് സംസാരിക്കുമ്പോഴും വളരെ പക്വതമായിട്ട് വളരെ ശാന്തസ്വരത്തിലാണ് സാറ് സംസാരിക്കുന്നതും ഇടപെടുന്നതും. പിന്നെ സാറിൻ്റെ കൃത്യനിഷ്ഠത, ഏൽപ്പിക്കുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, ഇതെല്ലാം എടുത്തു പറയത്തക്കതാണ്. അതും കഴിഞ്ഞു A4 സൈസുള്ള വലിയൊരു ലെഡ്ജറ്, അത് എഴുതിയിരിക്കുന്നു ക്യാഷ് ബുക്ക്, റെസിപ്റ്റ് അടി കിട്ടിയവരുടേത് ചിലവാക്കിയത്,
അത്ര കൃത്യമായിരുന്നു സാറിൻ്റെ ഓരോ കാര്യങ്ങൾ ചെറുതാകട്ടെ ഇതാകട്ടെ തന്നെ ഏൽപ്പിച്ച ജോലികൾ അതിഭംഗിയായിട്ട് അതിവിശ്വസ്തയോടെ സാറ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു സന്ദേശമാണ്, ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ്, എൻ്റെ സന്ദേശമാണ് എൻ്റെ ജീവിതം. ധാന്യമായ സാറിന് നമ്മളോട് പ്രിയ മക്കളോട് പറയാനുള്ളത് എനിക്ക് തോന്നിയത് തന്നെയാണെന്ന് തോന്നുന്നു, സാറിൻ്റെ ജീവിതമാണ് സാർ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് എനിക്ക് പ്രിയ മക്കളോട് ദുഃഖത്തിലാകും പ്രിയ മക്കളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഈ പിതാവിൻ്റെ സാത്വികനായ പിതാവിൻ്റെ മക്കളായിട്ട് ജനിച്ചതിൽ ഇപ്പോൾ ജീവിക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. സമയത്തിൽ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടേ. ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ലിസേവ എന്നായിരുന്നില്ലേ. ഇനി തൊട്ട് അടുത്ത ആഴ്ചത്തെ വീഡിയോ തൊട്ട് അത് ലിസ് ഡാനിയൽ വ്ളോഗ്സ് എന്നായിരിക്കും. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.